हाई फ्रेंड्स वेलकम टू फिजिक्स गुरु ई वीडियो वेस्ट चाप्टर प्रीवियस इयर क्वेश्चंस पार्ट टू आ डिस्कस ओके अब वीडियो कड़क वीडियो स्किप का अब ई वीडियो नमुक फाइनल नमुक पटो ई चाप्टर इंपॉर्टेंट पॉइंट्स समराइज़ किया अब 2015 चोदिच्चुल्ल क्वेश्चंस आण इवडे कोडुत्तिरिक्कुन्नत എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു വൺ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കണം മോഡുലസ് ഓഫ് ഐ ഡോട്ട് ഐ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ഐ ഡോട്ട് ഐ എന്താ കണ്ടുപിടിക്കുവാ? അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മോഡുലസ് ഓഫ് ഐ ഡോട്ട് ഐ അല്ല അവിടെ ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് ഐ ക്യാപ്പ് പ്ലസ് ഐ ക്യാപ്പ് ആണെന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കുക. ചെറിയൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആൻസർ എന്ത് വരും? ആൻസർ ടു ആൻ ആൻസർ വരിക. A plus B is equal to എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് വാല്യൂ കിട്ടും? ടു കിട്ടും. കാരണം ഐ മോഡുലസ് ഓഫ് ഐ വാല്യൂ ഇത്ര ഉണ്ടാവും. വൺ ഐ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പോൾ മറ്റേത് ഇത്ര ഉണ്ടാവും, വൺ ഉണ്ടാവും. ദെൻ അവ തമ്മിലുള്ള ആംഗിൾ, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ ആൻസർ എത്രയിലേക്ക് തന്നെ വരും? ടുവിലേക്കായിരിക്കും ആൻസർ ഉണ്ടാവുക. ഡാഷ് ഇസ് ഈക്വൽ ടു ടു പൈ ബൈ ലാംഡ. എന്താണ് ടു പൈ ബൈ ലാംഡ? ലാസ്റ്റ് വീഡിയോ നമുക്കൊരു പ്രോബ്ലം ചെയ്തതാണ് കെ ഇസ് ഈക്വൽ ടു ടു പൈ ബൈ ലാംഡ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് നമ്പറാണ്. പിന്നെ തേർഡ് കോളത്തിൽ തന്നിരിക്കുന്ന കാര്യം തേർഡ് റോയിൽ നോക്കാം. ടു സ്ട്രിങ്സ് എ ആൻഡ് ബി ആർ വൈബ്രേറ്റിംഗ് ടുഗദർ. ഓക്കെ, ദെൻ ഫ്രീക്വൻസി ഓഫ് സ്ട്രിങ് എ ഡിക്രീസിങ് 324 Hz. ദെൻ സെക്കൻഡ് കോളത്തിലുള്ളത് ഫിക്സഡ് ഫ്രീക്വൻസി ഓഫ് സ്ട്രിങ് ബി ഈസ് ഈക്വൽ ടു ഡാഷ് ഹെഡ്സ്. ദെൻ തേർഡ് കോളത്തിൽ തന്നിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബീറ്റ്സ് ഇൻക്രീസിങ് ഫ്രം 6 per second എന്ന് പറയും. ബീറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കേസുകളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം അവിടെ 324 ഈ സമയത്ത് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആൻസർ വരിക 324 ± 6 ചെയ്താൽ മതി. അതിൻ്റെ മീനിങ് സംടൈംസ് 330 ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ 318 ആയിരിക്കും അവിടെ ആൻസർ വരിക. അതാണ് 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ബീഡ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്ത് നോക്കുക. ദെൻ 2014 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ തന്നിട്ട് വേവ് ലെങ്ത്ത്, ഫ്രീക്വൻസി, സ്പീഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരത് കാണുക. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ 2014 ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ദെൻ 2013 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ് പ്ലക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സ്ട്രെച്ചഡ് സ്ട്രിങ് ആൻഡ് ഒബ്സേർവ്സ് ദ വേവ് പാറ്റേൺ പ്രൊഡ്യൂസ്ഡ്. എ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രിങ്? ഏത് വേവ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ? നമുക്കറിയുന്ന കേസാണ്, സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ ഏത് വേവാണ് ഉണ്ടാവുക? നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവുക. ബി ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദ എബവ് വേവ് പാറ്റേൺ പിക്ചോറിക്കലി. ദെൻ ലേബൽ ദ നോഡ്സ് ആൻഡ് ആൻറ്റി നോഡ്സ് ഓൺ ദ പാറ്റേൺ. നമുക്കറിയാം ഇങ്ങനൊരു വേവ് അല്ലേ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതേപോലെ അതിലെന്ത് വേണം? വേവ്സ് വരയ്ക്കാൻ വേണം. അതിൻ്റെ നോഡ്സും ആൻറ്റി നോഡ്സൊക്കെ നോട്ട് ചെയ്യാം. ഈ വാല്യൂ ആരുണ്ടാവും ഇവിടെ? ഇവിടെ നോഡ്സ് ഉണ്ടാവും, മുകളിലാണെങ്കിലോ ആൻറ്റി നോഡ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നെക്സ്റ്റ് ഇനി 2012 ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വൈൽ കണ്ടക്ടിങ് എ റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റ് ഇൻ ദ ലബോറട്ടറി യു ക്യാൻ ഹിയർ ദ മാക്സിമം സൗണ്ട് അറ്റ് എ സെർട്ടൺ ഹൈറ്റ്. നമുക്കറിയാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് സൗണ്ട്. ആ ഫിനോമിനൻ ഏതാണ്? പ്രീവിയസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രീവിയസ് ചോദിക്കുന്ന സമയത്ത് ആ ഫിനോമിന ഏതാണ് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏതാണ് ചോദിച്ചു. നമുക്കറിയാം ആൻസർ ആരാ? റെസൊണൻസ്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വൺ വേർഡ് ആയിരുന്നു. ദെൻ ബി ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇൻ എ ക്ലോസർ ബൈ പാറ്റ് വൺ എൻഡ് ദ ഫ്രീക്വൻസീസ് ഓഫ് ദ ഫസ്റ്റ് 3 harmonics ആർ ഇൻ ദ റേഷ്യോ ന്യൂ 1:1:2:3 ഇസ് ഈക്വൽ ടു 1:3:5. ക്ലോസർ പൈപ്പിൻ്റെ റേഷ്യോ 1:3:5 ആണ്. അതുപോലെ ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ 1:2:3. അതിൻ്റെ പ്രൂഫിൻ്റെ ആ ഡെറിവേഷൻ ഒന്ന് പഠിക്കുക. ദ സി പാർട്ട് എന്ന് പറയുന്നത് ഓപ്പൺ പൈപ്പ്സ് ആർ പ്രിഫേർഡ് ടു ക്ലോസർ വൺസ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വൈ. പ്രീവിയസ് ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ക്ലോസർ പൈപ്പിനേക്കാൾ ബെറ്റർ ആയിരുന്ന പോലെ പ്രിഫർ ചെയ്യുന്നത് ഓപ്പൺ പൈപ്പാണ്. എന്താ കാരണം? ക്ലോസർ പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ. പക്ഷേ ഓപ്പൺ പൈപ്പ്സിൽ ഓഡ് ഹാർമോണിക്സും അതുപോലെ ഈവൺ ഹാർമോണിക്സും പോസിബിൾ ആയതുകൊണ്ടാണെന്നുള്ള കാര്യം വെച്ചിട്ട് നിങ്ങളവിടെ ആൻസർ ചെയ്യുക. ദെൻ ഗോയിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2011 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. 2011 ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ വേവ് മോഷൻ ഈസ് എ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ത്രൂ എ മെറ്റീരിയൽ മീഡിയം ഡ്യൂ ടു റിപ്പീറ്റഡ് പീരിയോഡിക് മോഷൻ. ദെൻ എ ക്വസ്റ്റ്യൻ, ട്രാൻസ്വേഴ്സ് വേവ് കനോട്ട് ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ ഗ്യാസസ് വൈ. ട്രാൻസ്വേഴ്സ് വേവ് ഗ്യാസിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല, എന്താണ് കാരണം? നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്ന സമയത്ത് ഡയറക്ഷൻ ഓഫ് വൈബ്രേഷനും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ കേസിൽ
അതായത് ഇവിടെ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്ത് പറഞ്ഞാൽ മതി, ദർ ഈസ് നോ മെക്കാനിസം ഫോർ ഡ്രൈവിംഗ് മോഷൻ പെർപ്പൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ഓക്കെ, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആൻസർ പറയാൻ പറ്റും. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കണ്ടീഷൻ അസ്യൂംഡ് ബൈ ലാപ്ലേസ് ഇൻ കറക്റ്റിംഗ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ്. ഓക്കെ, ദെൻ റൈറ്റ് ദ ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ. നമുക്കറിയാം ന്യൂട്ടൺ ഇക്വേഷൻ, ന്യൂട്ടൺസ് ഫോർമുലയും ലാപ്ലേസ് ഇക്വേഷൻ വരുന്നുണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ. അപ്പോൾ ലാപ്ലേസ് എന്താ കണ്ടീഷൻ കൊടുത്തത്? അപ്പോൾ ന്യൂട്ടൺ പറഞ്ഞത് ഐസോ തെർമൽ പ്രോസസ്സാണ്, പക്ഷേ ലാപ്ലേസിൻ്റെ കേസിൽ അത് അഡിയാബാറ്റിക് പ്രോസസ്സാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോയാണ്. ഓക്കെ, ഗാമ പി ബൈ റോ, ന്യൂട്ടൻ്റെ കേസിൽ റൂട്ട് ഓഫ് പി ബൈ റോയേ ഉള്ളൂ, അവിടെ ഗാമ കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ മാറ്റാൻ നോക്ക്, ലാപ്ലേസ് ഇക്വേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയാം. ദെൻ ബി ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലമാണ്, എ സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 256 Hz ഈസ് ഇൻ ബിറ്റ്വീൻ എ ലിസണർ ആൻഡ് എ വാൾ. ഇഫ് ദ സോഴ്സ് ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദ വാൾ വിത്ത് എ വെലോസിറ്റി ഓഫ് 5 m/s, ദെൻ ഹൗ മെനി ബീറ്റ്സ് പെർ സെക്കൻഡ് വിൽ ബി ഹേർഡ് ഇഫ് ദ സൗണ്ട് ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് 330 m/s. ബീറ്റ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ ആണ്. ബീറ്റ്സും അതുപോലെ നമ്മളെ ഡോപ്ലർ ഇഫക്റ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് 2011 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ബീറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി ന്യൂ വൺ മൈനസ് ന്യൂ ടു ആണ്, മോഡുലസ് ഓഫ് വൺ പറയാം, അല്ലെങ്കിൽ ന്യൂ ഡാഷ് മൈനസ് ന്യൂ ഡബിൾ ഡാഷ് ന്യൂ വൺ മൈനസ് ന്യൂ ടു, പല രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ന്യൂ വൺ മൈനസ് ന്യൂ ടു കണ്ടുപിടിച്ചു, അപ്പോൾ ന്യൂ വണും വേണം ന്യൂ ടു വേണം. അപ്പോൾ ജനറലി ഫ്രീക്വൻസി ഡോപ്ലർ ഇഫക്റ്റ് നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് സോഴ്സ് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എൻ ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ആണ്. ഈ കേസിൽ ആൻസർ എന്തായിട്ട് മാറും, ഇക്വേഷൻ എന്തായിട്ട് മാറും, ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു വി ബൈ വി പ്ലസ് വി എസ് ഇൻറ്റു എൻ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അവിടെ മാറും. ഓക്കെ, ദെൻ ഈ കേസിൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 330 ആണ് തന്നിട്ടുണ്ട്, 330 m/s ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ താഴെയും അതുപോലെ നെക്സ്റ്റ് ആരുണ്ട്, വി എന്ന് പറഞ്ഞാൽ 330 കൊടുത്തിട്ടുണ്ട്, വി എസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് 5 ഉണ്ട്, ദെൻ ഫ്രീക്വൻസി തന്നിട്ടുള്ളത് 256 കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, അവിടെ 252.2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് വാളിലേക്ക് അവിടെ മൂവ് ചെയ്യുന്ന സോഴ്സ് വാളിൽ പോയിട്ട് വാളിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, ടുവേർഡ്സ് ദ വാളെന്ന് വേണമെങ്കിൽ പറയാം. ദെൻ കേസ് എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വാളിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്ന സമയത്ത് നമുക്കിവിടെ വി പ്ലസ് വി എസിൻ്റെ പകരം എന്ത് ചെയ്താൽ മതി, വി മൈനസ് വി എസ് ചെയ്തിട്ട് അതേ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ വരിക 259.9. വാല്യൂ കുറച്ചുകൂടി കൂടി, കാരണം ഡിനോമീറ്ററിൽ വാല്യൂ കുറഞ്ഞു, അപ്പോൾ 259.9. അപ്പോൾ നമുക്ക് രണ്ട് ഫ്രീക്വൻസി കിട്ടി, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, സെക്കൻഡ് വൺ 259.9 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞ സമയത്ത് രണ്ട് വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, ഫസ്റ്റ് ഫ്രീക്വൻസി സെക്കൻഡ് ഫ്രീക്വൻസി മൈനസ് ഫസ്റ്റ് ഫ്രീക്വൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബീഡ്സ് കിട്ടും. ആ നമ്പർ ഓഫ് ബീഡ്സ് കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 7.7 ആണ്, അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര എടുക്കാം, 8 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക ക്ലോസർ പൈപ്പ് അതുപോലെ ഓപ്പൺ പൈപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിൻ്റെ ഡയഗ്രാംസ് 1:2:3 1:3:5 എന്ന് പറയുന്നതിൻ്റെ റേഷ്യോസ് അത് നോട്ട് ചെയ്യുക, പിന്നെ ഡോപ്ലർ എഫക്റ്റും ബീറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോബ്ലംസ് ഇക്വേഷൻസ് നോട്ട് ചെയ്യുക, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്, ദെൻ ലാസ്റ്റ് വൺ ന്യൂട്ടൺസ് ഫോർമുല അതുപോലെ ലാപ്ലേസ് ഫോർമുല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഷുവറായിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് നല്ല മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. I should fuck her in the best, yeah.